ഇനി നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. ഒരു സിമ്പിൾ തലശ്ശേരി ബിരിയാണി. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കുറച്ച് സമയം മുന്നേ പുരട്ടി വെച്ചേക്കുന്നതാണ്. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ അരി, ഇത് ജീരകശാല റൈസാണ് അല്ലെങ്കിൽ കൈമ റൈസ്. അരി ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കിയെടുത്താൽ നല്ല ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. പിന്നെ 5 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും 5 തക്കാളി. രണ്ടും സെയിം ആകുമ്പോഴാണ് നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആവുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടാതെ പച്ചമുളക് ചതച്ചതും 5-6 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവസാനം ഗാർണിഷിങ്ങിന് ആവശ്യമായ ഉള്ളി, സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ നമ്മുടെ ബിരിയാണി വേവിക്കുന്നതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് പട്ടയ, ഗ്രാമ്പു, ഏലയ്ക്ക, പെരിഞ്ചീരകം, അതൊക്കെ നമ്മൾ ബിരിയാണി വേവിക്കുന്നതിന്. പിന്നെ അല്പം ചെറുനാരങ്ങ നീരും, അത് നമുക്ക് രണ്ടിലും ആവശ്യമുണ്ട്. പിന്നെ അവസാനം ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അല്പം കേഷ്യും കിസ്മിസും കൂടാതെ മല്ലിയിലയും പുതിനയിലയും. എനിക്കിവിടെ മല്ലിയില, നമ്മുടെ നാടൻ മല്ലിയിലയാണ് കിട്ടിയത്, മറ്റേ മല്ലിയില കിട്ടിയില്ല. അതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുക്കാതെയും ഉണ്ടാക്കാം, എന്നാൽ ഞാനിവിടെ ചിക്കൻ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ കുറച്ച് നേരം മുന്നേ മാഗ്നിഫൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമ്മളൊരു ചട്ടിയിലോട്ടിട്ട് സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. നല്ല ഡീപ് ഫ്രൈ ആവണ്ട, ഒന്ന് പുറമേക്ക് ഒന്ന് നല്ലതുപോലെ മൊരിഞ്ഞു വന്നാൽ മതി. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. ഒരു കുക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഉപയോഗിക്കുക. അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് പെർഫെക്റ്റായ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാളയൊക്കെ എത്രയാണോ വഴണ്ടെടുക്കാൻ പറ്റുന്നത് അത്രയും വഴറ്റിയെടുക്കുക. അപ്പോഴാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് സൂപ്പറായിട്ട് വരുന്നത്. അല്പം ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അളവൊക്കെ. ഫ്ലേവർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റിയെടുക്കാം. ചിക്കൻ വറുക്കാതെയും നമുക്കിതുപോലെ ബിരിയാണി ഉണ്ടാക്കാം. സാധാരണ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ചിക്കൻ വറുക്കാതെയാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ ചിക്കൻ വറുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവുക. പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. എരിവിനനുസരിച്ച് പച്ചമുളകും മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നീട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി സവാളയുടെ സെയിം അത്ര തന്നെ തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളിയുടെ അളവ് വേണമെങ്കിൽ കുറച്ചെടുക്കാം. പക്ഷേ പെർഫെക്റ്റ് ആയൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ രണ്ടും തുല്യമായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി തക്കാളി നല്ലോണം അതിൽ വെന്ത് ഒന്ന് വരണം. അതിനായിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് തക്കാളിനെ വേവാനായിട്ട് വിടാം. കുക്കർ നല്ലതുപോലെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ ഒന്ന് മൂടി വെച്ചാൽ മതിയാവും. അതിൻ്റെ വിസിലൊന്നും വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിന്ന് കുക്കറൊക്കെ തുറന്ന് ആ തക്കാളിയൊക്കെ വെന്തോ ഒന്ന് നോക്കാം. കൈ തവി വെച്ചൊന്ന് നല്ലതുപോലെ ഉടച്ചു കൊടുക്കുക. സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് വരണം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. നമ്മൾ ചിക്കൻ വറുത്തതായതുകൊണ്ട് പൊടികൾ അധികം ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കൂടാതെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അതായത് ബിരിയാണി മസാല, അതും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ബിരിയാണി മസാലയാണ് ഉപയോഗിച്ചത്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നെയൊക്കെ മസാല നമ്മൾ പൊടിച്ചെടുത്ത് ഉപയോഗിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റായ ബിരിയാണിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കൂടാതെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും.
മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ബിരിയാണിക്ക് ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഫ്ലേവർ ഇഷ്ടമല്ല എന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മസാല വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ശരിക്കും തലശ്ശേരി ബിരിയാണിയുടെ ഒരു മണം അവിടെയൊക്കെ വരും കേട്ടോ. ശരിക്കും ഈ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് കഴിയും. നമ്മൾ ആ മസാലപ്പൊടികൾ ചേർക്കുന്നതും പിന്നെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നതും അതിലൊക്കെയാണ് ഈ ബിരിയാണിയുടെ ട്രിക്കും ടേസ്റ്റും ഒക്കെ ഇരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് നമുക്ക് അല്പസമയം ഒന്ന് അടച്ച് വെക്കാം. കാരണം ഇത് ഓൾറെഡി വെന്ത ചിക്കൻ ആണല്ലോ, അതിന് ഒത്തിരി വേവൊന്നുമില്ല. ഇനി ഈ മസാലക്കൂട്ടുകളൊക്കെ ആ ചിക്കൻ്റെ ഉള്ളിലോട്ടൊന്ന് പിടിച്ച് വരണം. മസാലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് നമ്മൾ ഈ മസാലപ്പൊടികളും ഒക്കെ ഇട്ടതല്ലേ, അപ്പോൾ അതിന് ശേഷം ആ ഫ്ലേവറുകളൊക്കെ ഒന്ന് ആ ചിക്കനിലോട്ട് പിടിച്ച് വരുന്നവരെ അല്പസമയം ഒന്ന് അടച്ച് വെക്കാം. അപ്പം ഇനി നമുക്ക് ഈ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നല്ലതുപോലെ ആ ചിക്കനിലേക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിക്കാണും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാകാൻ തുടങ്ങിയാലോ. അല്പം നെയ്യും അല്പം സൺഫ്ലവർ ഓയിലും ചേർത്ത് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആ മൊരിക്കാനുള്ള സവാളയും അതും കൂടെ നമുക്ക് ഇതിലേക്കിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കണം. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് മാറ്റി വെക്കണം. ഈ മുരിഞ്ഞു വന്ന സവാളയും നമുക്ക് കോരി മാറ്റാം. ഇനി ആ സെയിം എണ്ണയത്തിന് നമുക്ക് അരിയൊന്ന് വറുത്തെടുക്കാം. അരി കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചേക്കുന്ന അരിയാണ്, അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അരി ഇങ്ങനെ വറുത്തെടുത്താൽ റൈസൊക്കെ നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് അരി വറുത്തെടുക്കുന്നത്. അപ്പം അരിയൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് നേരത്തെ മാറ്റി വെച്ച വെള്ളമില്ലേ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കല്ലുപ്പായിരിക്കും ചേർക്കുന്നത് ഏറ്റവും നല്ലത്. റൈസ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ കല്ലുപ്പായിരിക്കും നല്ലത്. സാധാരണ കല്യാണ ബിരിയാണികൾക്കൊക്കെ കല്ലുപ്പാണ് ചേർക്കാറ്. അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും പെരും ജീരകവും ഇതൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ ചെറുനാരങ്ങാനീരും. ചെറുനാരങ്ങാനീര് ചേർക്കുന്നത് റൈസുകൾ സെപ്പറേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നിനൊന്നിനോട് ഒട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങാനീര് ചേർക്കുന്നത്. ഇതിൻ്റെ നല്ലൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തീ സിമ്മിലാക്കി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാ സ്ഥലവും ഒന്ന് നമ്മുടെ എവിടെയെങ്കിലും ഒരരിയെങ്കിലും വേവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കുക. തീ വളരെ സിമ്മിലായിരിക്കണം ഈ സമയത്ത്. ഇപ്പം നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റൈസിൽ നിന്ന് ഞാൻ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചെറിയ രീതിയിൽ ദമ്മിടാം. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് ഒരു സിമ്പിളായ രീതിയിൽ ഒന്ന് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച കാഷ്യൂനട്ടും കിസ്മിസും കൂടെ തന്നെ സവാളയും അതെല്ലാം കൂടി ഒന്ന് അതിലേക്ക് വെതറി കൊടുക്കുക. കൂടെ തന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾ പൊടി അല്പം പാലിൽ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഒരല്പം ഗരം മസാലപ്പൊടിയും, നല്ലൊരു ഫ്ലേവർ വേണ്ടിയിട്ടാണ് ഗരം മസാലപ്പൊടി ഇടുന്നത്. കൂടെ തന്നെ അല്പം നെയ്യും. സാധാരണ ബിരിയാണിക്ക് നെയ്യുടെ മണമൊക്കെ നല്ല മുന്തി നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ് അവസാന ഇച്ചിരി ദമ്മിടുമ്പോൾ നെയ്യ് ചേർക്കുന്നത്. നമുക്ക് മസാല ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. മസാല ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ സൈഡിലോട്ട് വരുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുമ്പോൾ എളുപ്പമായിരിക്കും, കഷ്ണങ്ങൾ പെട്ടെന്ന് കിട്ടാൻ നല്ലതാണ്.
ഈ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച റൈസില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ആ ചിക്കനൊക്കെ കഷ്ണങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും സവാള മൊരിച്ചതും എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ രീതിയിൽ തന്നെ ദം ചെയ്തെടുത്താൽ നമുക്കൊരു പെർഫെക്റ്റായ ദം ബിരിയാണി കഴിക്കാം. ശരിക്കും തലശ്ശേരി ബിരിയാണിയിൽ എസൻസുകളൊന്നും ചേർക്കാറില്ല. അതായത് പൈനാപ്പിൾ എസൻസോ വാനില എസൻസോ അങ്ങനെ ഒരു രീതിയിലെ എസൻസും ചേർക്കാറില്ല. അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഞാനിവിടെ ഒരു എസൻസും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. തലശ്ശേരി ബിരിയാണിയുടെ കോമ്പിനേഷൻ തന്നെ നല്ലൊരു മധുരമുള്ള അച്ചാറും കൂടെ തന്നെ നല്ലൊരു ചമ്മന്തിയും പിന്നെ ഒരു സാലഡും, ഈ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും തലശ്ശേരി ബിരിയാണി കഴിക്കാൻ. ഇതൊന്ന് സിമ്പിളായിട്ട് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഗ്യാസേൽ വെച്ച് തീ സിമ്മിലാക്കുക. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിൽ എന്തെങ്കിലും അതിൻ്റെ പൊക്കത്തെടുത്ത് വെക്കുക. ഞാനിവിടെ ഒരു ഇടികല്ലാണ് വെച്ചേക്കുന്നത്. നമുക്കൊരു ചരുവത്തിൽ വെള്ളം നിറച്ചത് വെച്ചാലും മതിയാവും. ഇപ്പം നമ്മുടെ പൊരിച്ച കോഴീൻ്റെ തലശ്ശേരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.